दरगाह शरीफ सर्वे उत्तर विन काशी ज्ञानवाबी पड़ी മധുരയിലെ ഷാഹി മസ്ജിദ് ഇപ്പൊ സംഭാലിലെ മസ്ജിദ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മുഗൾ നിർമ്മിതികളിൽ ഏറ്റവും ആദ്യത്തതാണ് ബാബറി മസ്ജിദ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ഉണ്ടാക്കുന്നത് പാനിപ്പത്തിലെ കാബൂളി മസ്ജിദ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണ് ഉണ്ടാക്കുന്നത് അതിന് മുൻപ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ പാനിപ്പത്ത് യുദ്ധം കഴിഞ്ഞ ഉടനെ ബാബർ മുഗൾ ഭരണകൂടം സ്ഥാപിച്ച ഉടനെ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ മസ്ജിദാണ് അപ്പോൾ അതിന്റെ തറയിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഇപ്പൊ ഇതൊരു പ്രോജക്ടിന്റെ ഭാഗമാണെങ്കിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ ഇങ്ങനെ ഒരു സ്ഥലത്തെ പ്രശ്നമായി എടുത്താൽ മതിയോ തീർച്ചയായിട്ടും അഭിലാഷ ഇതൊരു വലിയ ആശങ്ക ജനിപ്പിക്കുന്ന വിഷയമാണ് കാരണം ഇതിനകത്ത് നമുക്കിപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഗ്യാൻ അല്ലെങ്കിൽ ഒരു സംഭാവമോ പ്രശ്നം മാത്രമല്ല ഇനി ഇതുപോലെ അനേകം 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 കാര്യങ്ങളിലേക്ക് ഇതിൽ പോയാൽ ഈ രാജ്യത്ത് ഈ രാജ്യം മുന്നോട്ട് വെക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആ മൂല്യങ്ങൾക്ക് എന്തായിത്തീരുമെന്നുള്ളതാണ് ഞങ്ങളൊക്കെ ആശങ്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യത്തിൽ വളരെ ശക്തമായി ഇടപെടാൻ തീരുമാനിച്ചിട്ടുള്ളതും ഇത് പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും വളരെ ശക്തിയോടുകൂടി തന്നെ നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിവിടെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട് അഭിലാഷ് ഒന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പിയെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പി രണ്ടു വർഷത്തിനിടയിൽ അഞ്ച് പോയിന്റ് നാല് ശതമാനം താഴ്ന്ന നിലയിൽ എന്നതാണ് പുതിയ കണക്കുകൾ പുറത്തു വരുന്നത് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റീറ്റെയിൽ പണപ്പെരുപ്പം പതിനാല് മാസത്തെ ഉയർന്ന നിരക്കായ ആറ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിലേക്ക് എത്തുന്നു മറ്റൊന്ന് രൂപയുടെ നില ം എൺപത്തി നാല് പോയിന്റ് അഞ്ച് പൂജ്യം ഒരു ഡോളറിന്റെ നമ്മുടെ അവസ്ഥ ഇതാണ് തൊഴിലില്ലായ്മ ഇതിനകം നാൽപ്പത്തഞ്ച് വർഷത്തെ റെക്കോർഡ് തകർത്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലൊരു അജണ്ട കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ പോയാൽ നമുക്കറിയാമല്ലോ അഭിഭാഷക നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള നമുക്കറിയാം മോണുമെന്റ് എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാലും അത് പള്ളിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊക്കെ തന്നെ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ രാജ്യത്ത് പല അമ്പലം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിലവിൽ നമുക്കൊരു നിയമമുണ്ട് ആ നിയമപ്രകാരം നമുക്ക് എന്താണോ അവിടുത്തെ സ്റ്റാറ്റസ് നിലനിർത്തി മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ രാജ്യത്തെ ആ നിയമം ഇപ്പോൾ പറയുന്നത് പക്ഷേ അതിനൊക്കെ അതീതമായി ഇത്തരത്തിലുള്ള പബ്ലിക് ലിറ്റിഗേഷൻസ് കൊണ്ടുവന്ന് അതിനകത്ത് സർവേയും പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയ അജണ്ട മറ്റൊരു താല്പര്യവുമില്ല നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് മറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് രാജ്യത്തിന്റെ പുരോഗമനപരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധയൂന്നാൽ നമ്മുടെ രാജ്യത്തിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു അതാണ് നമ്മളിവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യം മുന്നോട്ട് പോകണമെന്നല്ല പട്ടിണി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നല്ല നമുക്ക് ഈ രാജ്യത്തിന്റെ ഈ പണപ്പെരുപ്പം കുറച്ചു കൊണ്ടുവരണം വിലക്കയറ്റം കുറച്ചുകൊണ്ടുവരണം എന്നല്ല ഇവിടെ ഇനി എത്ര അമ്പലങ്ങൾ ബാക്കിയുണ്ട് എത്ര അമ്പലങ്ങൾ ഇതിനടിയിൽ കിടക്കുന്നുണ്ട് എന്നത് ചർച്ച ചെയ്യാനാണ് ബി ജെ പിയുടെ താല്പര്യപ്പെടുന്നത് അതിൻ്റെ അർത്ഥം രാജ്യം മുന്നോട്ട് പോയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്കിവിടെ കുട്ടിച്ചോറാക്കണം ഇവിടെയൊക്കെ നശിപ്പിച്ച് ഈ രാജ്യത്തിന്റെ മതേതര സ്വഭാവമില്ലാതാക്കി ഈ രാജ്യം ഇപ്പം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിൽ എങ്ങനെയാണോ നടക്കുന്നത് അതൊക്കെ തന്നെ ഇവിടെയും നടക്കണമെന്നാണ് ഈ നമ്മുടെ ആ ബി ജെ പിയുടെ സുഹൃത്തുക്കളൊക്കെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ വിഷയം ശക്തമായി മുന്നോട്ട് കൊണ്ടുവരാൻ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുവരണം